ഒടുവിൽ പ്രതീക്ഷ പോലെ പി സരിൻ കോൺഗ്രസിന് പുറത്തായി തുടർച്ചയായ രണ്ടാം ദിവസവും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പി എൻവർ മോഡൽ കടമെടുത്ത പരസ്യപ്രതിഷേധം നടത്തിയ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററി പി സെരിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കളഞ്ഞു ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവും നടത്തിയ പി സെരിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർട്ടി അധ്യക്ഷൻ കെ സുധാകരനാണ് പുറത്താക്കിയത് സി പി എമ്മിന്റെ കുറ്റിച്ചുലാകാൻ ഒരുങ്ങുന്ന സരിനെ നേരത്തെ കോൺഗ്രസ് നേതൃത്വം അന്തിശാസം നൽകിയിരുന്നോ പാർട്ടിക്ക് വഴങ്ങി പ്രവർത്തിക്കാനായിട്ട് അനുസരിക്കണമെന്നും പാലക്കാട്ടെ സ്ഥാനാർത്ഥി കൊണ്ട് പ്രവർത്തിക്കണമെന്നുമാണ് പാർട്ടി അന്ത്യശാസം നൽകിയത് അങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ ഒടുവിൽ സരിനെ തള്ളി പറഞ്ഞു അതിന്റെയും ഒടുവിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ഇട ഇടപെട്ട് സരനെ പുറത്താക്കിയിരിക്കുന്നത് സരിൻ കീഴടങ്ങണമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കണമെന്നും തിരുവഞ്ചൂർ വരെ പറഞ്ഞിട്ടും സരന കേട്ടില്ല കോൺഗ്രസ് നേതാവ് ഡോക്ടർ എസ് എസ് ലാലിൻ്റെ ഒരു വൈകാരികമായ കുറിപ്പ് സരിന് വായിക്കാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട് സരിൻ തെറ്റുപറ്റിയത് താങ്കൾക്കാണ് അതിനാൽ തിരുത്തേണ്ടത് താങ്കൾ തന്നെയാണ് അതിന് ഇനിയും സമയമുണ്ട് കോൺഗ്രസിൽ നിന്നും സി പി എം ചാടിച്ചു കൊണ്ടുപോകുന്നത് മാലിന്യങ്ങളെ മാത്രമാണ് അക്കൂട്ടത്തിൽ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടിയുടെ മാപ്പ് പറയുന്നതിന് മുന്നേ സി പി എമ്മിന് തള്ളിപ്പറയാൻ താങ്കൾ തയ്യാറാകണം അല്ലെങ്കിൽ താങ്കൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരു സ്വീകരിച്ച നിലപാടുകൾ താങ്കൾ തന്നെ തള്ളേണ്ടി വരും അത് ആത്മഹത്യാപരമാണ് താങ്കളുടെ ഇൻ്റഗ്രിറ്റി അതിനും മുകളിലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നെപ്പോലെ തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ ഒന്ന് കിട്ടിയ ആളാണ് സരി പാർട്ടി പ്രവർത്തനത്തിന് പുറമെ നമ്മൾ നടന്ന വ്യത്യസ്ത വഴികളാണ് നമ്മളെ സീറ്റിനർഹരാക്കിയത് പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളിൽ നമ്മൾ സാധാരണ പ്രവർത്തനേക്കാൾ പിന്നിലാണ് ഒരിക്കലും സീറ്റ് കിട്ടാത്ത ആഗ്രഹിക്കാത്ത ആയിരക്കണക്കിന് വലിയ കോൺഗ്രസ്സുകാർ ഈ പാർട്ടിയിലുണ്ട് പാർട്ടിക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി നമ്മളേക്കാൾ ത്യാഗങ്ങൾ സഹിക്കുന്നവർ തങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടാത്ത കാര്യം പറഞ്ഞ് സ്ഥാനാർത്ഥികളായ നമ്മൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയത് ആ കോൺഗ്രസ്സുകാരാണ് അവരെ വിസ്മരിക്കരുത് ഒന്നും നേടാത്ത പാവം പാർട്ടിക്കാരുടെ മനസ്സ് വേദനിപ്പിക്കരുത് നന്ദി കാണിക്കരുത് ഇതാണ് ഡോക്ടർ എസ് എസ് ലാൽ കുറിച്ചത് സരിനെ തള്ളിയിരിക്കുന്ന മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും ഇതോടെയാണ് സരിന്റെ പാർട്ടിയിലേക്ക് പുറത്തേക്കുള്ള വഴി വ്യക്തമായി തുറന്നു കിട്ടിയത് രാഹുൽ മാങ്കൂട്ടം മിടുമിടുക്കനാണെന്നും ഷാഫിയുടെ ചോയ്സ് എന്നത് അധിക നേട്ടമാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പാർട്ടിയും ജനങ്ങളും തീരുമാനിച്ചതാണെന്ന് ഷാഫി പറം ലംബി പറയുന്നു സിരകളിൽ കോൺഗ്രസിന്റെ രക്തം ഓടുന്ന എല്ലാവരും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി കൂടി ഉണ്ടാകണമെന്നും രാഹുൽ മാങ്കൂട്ടം ആരുടെയും വ്യക്തിഗത സ്ഥാനിയല്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമായി കൂടിച്ച ശേഷമാണ് സരിന്റെ പുറത്തേക്കുള്ള പോക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ പ്രധാന തീരുമാനം വി ഡി സതീശിന്റെ തന്നെയാണ് അത് ലക്ഷ്യമിട്ടാണ് ആവശ്യമായ ആലോചനകളില്ലാതെ തന്റെ നോമിനിയെ സതീശ സ്ഥാനാർത്ഥിയാക്കിയെന്ന് പരോക്ഷമായി കഴിഞ്ഞ ദിവസം സരിൻ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവിന് ഒരു മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയെങ്കിലും നിർണയിക്കാൻ അവകാശമില്ലെങ്കിൽ മറ്റാർക്കാണ് അവകാശം എന്നാണ് സരിൻ വ്യക്തമാക്കേണ്ടത് കൽപ്പാത്തി രഥോത്സം നടക്കുന്ന ദിവസത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് വി ഡി സതീശൻ എഴുതിയ കത്തിനെ ഇഴകീറി വിമർശിക്കുകയാണ് വീണ്ടും സരിൻ കത്തിൽ പതിമൂന്നിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇരുപതിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടനെ എന്നാണ് സരിന്റെ നിലപാട് ഇത് സതീശൻ ബി ജെ പി സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും സരിൻ ആരോപിച്ചു അപ്പോൾ പിന്നെ പാർട്ടിയുടെ പുറത്തേക്കുള്ള പോക്കിന് അല്പം കൂടി വേഗത കൂടും വി ഡി സതീശിനെ ബിജെപിയിൽ കൊണ്ടു കെട്ടാൻ നോക്കുമ്പോൾ ഇത്ര ഇത്രകാലത്തെ കോൺഗ്രസിനുള്ളിൽ സരിന്റെ മനസ്സിനുള്ളിൽ എന്തായിരുന്നു എന്നതാണ് ചോദ്യം പ്രതിപക്ഷ നേതാവിന് സംഘ്യപ്പെട്ടൻ ചേർത്താനുള്ള ആസൂത്രിത ശ്രമമാണ് സരിൻ നടത്തിയതെന്നാണ് കെ പി സി സി വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ സരിനോട് ഒരു വിട്ടുവീഴ്ചയും പാട്ട് കാണിച്ചില്ല നേരെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു വി ഡി സതീഷിനോട് സരൻ ഇതിനു മുമ്പ് തന്നെ അസ്വസ്ഥതകളുണ്ടായിരുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വി ഡി സതീശനും കെ സുധാകരൻ തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് പാർട്ടി ചാനലിനാണ് ലഭിച്ചത് ആ ദൃശ്യങ്ങൾ അന്ന് പുറത്തുവിട്ടത് ആണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ആരോപണം വരുന്നത് സരിൻ കഴിഞ്ഞ ദിവസം കലാപക്കൊടി ഉയർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആശങ്ക പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനില്ല കാരണം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായൊരു ആശയം അവതരിപ്പിക്കാനോ ഒരു നേതാവിന്റെ പോലും പിന്തുണ നേടാനോ സരിൻ കഴിഞ്ഞില്ല ഇതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പാർട്ടിയിലെത്തിയിട്ട് എട്ട് വർഷം മാത്രമായ സരിന് പാർട്ടിക്കുള്ളിൽ വേണ്ടത്ര പിന്തുണ ഇല്ലെന്നും കോൺഗ്രസ്സിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് സരിൻ്റെ പുറത്തേക്കുള്ള വഴി കോൺഗ്രസ് തുറന്നു കാട്ടിയത്